സർ, ശൈലജ ടീച്ചർ സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ള നന്ദി പ്രമേയത്തെ ഞാൻ സർവാത്മന പിന്തുണയ്ക്കുകയാണ്. ചരിത്രം തിരുത്തി കുറിച്ചിട്ടുള്ള ഒരു സർക്കാരിൻ്റെ തുടർച്ചയായ ഭാഗമായിട്ടുള്ള ഈ ഗവൺമെൻറിൽ അംഗമാകുവാൻ വേണ്ടി കഴിഞ്ഞതിൽ ഏറെ അഭിമാനം കൊള്ളുകയാണ് സർ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനും അവയ്ക്ക് പരിഹാരം കാണാനും വികസനത്തിന്റെ തുടർച്ചയ്ക്കുമായി എന്നെ പ്രൗഢമായിട്ടുള്ള നിയമസഭയിലേക്ക് അംഗമാകാൻ സർവാത്മന പിന്തുണ നൽകിയിട്ടുള്ള നിയോജക മണ്ഡലത്തിലെ ജനങ്ങളോട് നന്ദി പറയാൻ. സർ, ഒരു കാലഘട്ടത്തിന്റെ മോചനം ഒരു കെട്ടകാലത്തിന്റെ മോചനമായിരുന്നു സർ. അതിൽ നിന്നുള്ള മോചനമെന്ന നിലയിൽ LDF വരും, എല്ലാം ശരിയാകുമെന്ന പ്രതീക്ഷ നിർഭരമായിട്ടുള്ള മുദ്രാവാക്യവും ആശയറ്റ ജനങ്ങളുടെ മുമ്പിലേക്ക് ഉറപ്പായും പ്രകടന പത്രികയുമായിട്ടാണ് സർ കഴിഞ്ഞ 5 വർഷം മുമ്പ് LDF ഇറങ്ങി ചെന്നിട്ടുള്ളത്. ജനങ്ങൾ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം അത് മുറുകെ പിടിച്ചുകൊണ്ട് ആ വിശ്വാസത്തിനും പിന്തുണയ്ക്കും ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് ഈ കേരളത്തിലെ ആഗമാനം എല്ലാ മേഖലയിലുമുള്ള വികസന പ്രവർത്തനങ്ങളാണ് സർ, ക്ഷേമ പ്രവർത്തനങ്ങളാണ് സർ. വികസനത്തിന്റെയും കരുതലിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും കരുത്ത് ഒരു ജനത ഒന്നാകെ തിരിച്ചറിഞ്ഞിട്ടുള്ള 5 വർഷങ്ങളായിരുന്നു നമുക്ക് മുന്നിലൂടെ കടന്നുപോയിട്ടുള്ളത്. കേരളത്തെ പിടിച്ചുലച്ചിട്ടുള്ള ഹോക്കിയും നൂറ്റാണ്ടിൽ നമ്മൾ കാണാത്ത രീതിയിലേക്കുള്ള പ്രളയവും അതേപോലെ തന്നെ ഇപ്പോഴും പിന്തുടരുന്ന ഈ വൈറസുമെല്ലാം തന്നെ വലിയ രീതിയിലേക്ക് ഗവൺമെന്റിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് സർ എന്നുള്ളതാണ്. ഈ കെടുതികളെല്ലാം തന്നെ തുടങ്ങിയിട്ടുള്ള മഹാസന്ധികളിൽ നിന്നും ഒന്നിന് പുറകായിട്ട് ഒന്നായിട്ട് വരുമ്പോൾ ഏതൊരു ഭരണാധികാരിയും പകച്ചുപോകുമായിരുന്നു സർ. എന്നാൽ ഒരു ക്യാപ്റ്റനായിട്ട് ജനങ്ങളെ മുന്നോട്ട് നയിച്ച് അവർക്ക് ആത്മവിശ്വാസവും ആശ്വാസവും നൽകി അവർക്ക് വേണ്ട രീതിയിലേക്കുള്ള എല്ലാ സഹായവും ചെയ്ത് ആ ക്യാപ്റ്റൻ ഈ ഗവൺമെന്റിനെ മുന്നോട്ട് നയിക്കുകയാണ് സർ ഉണ്ടായിട്ടുള്ളത് സർ. എന്നാൽ ഇവിടെയുള്ള പ്രതിപക്ഷം ദുരന്തമുഖങ്ങളിൽ സഹായിക്കേണ്ടെന്ന ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് കേരള ജനതയെ സഹായിക്കേണ്ടെന്ന പ്രതിപക്ഷം എന്തായിരുന്നു സർ ചെയ്തിട്ടുള്ളത്? ദുരന്തങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രതിപക്ഷം നിലവിട്ട് തരംതാണപ്പോൾ അവർക്ക് ഈ നാട് കൊടുത്തിട്ടുള്ള മുഖമടിച്ചിട്ടുള്ള അടിയായിരുന്നു സർ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഫലം. ഈ സർക്കാരിന്റെ എല്ലാ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും തുരങ്കം വെച്ചുകൊണ്ടായിരുന്നു സർ ഈ 5 വർഷം പ്രതിപക്ഷം മുമ്പോട്ട് പോയിട്ടുള്ളത്. എന്നിട്ട് എന്തായി സർ? എല്ലാ രീതിയിലേക്കും ഉയർന്നു. 99 ആളുകളെ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു സർ. ആളുകളുമായിട്ട് ഞങ്ങൾക്ക് ഈ നിയമസഭയിൽ വരാൻ വേണ്ടി കഴിഞ്ഞു സർ. ചരിത്രം തിരുത്തി എഴുതുവാൻ വേണ്ടി കഴിഞ്ഞു. 41 അംഗമായിട്ട് UDF ചുരുങ്ങി എന്നുള്ളതാണ് സർ. ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള പ്രകടന പത്രിക വെറും നാട്യ പ്രകടനമായിരുന്നില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുള്ള ജീവിത അനുഭവത്തിൽ കൂടി തിരിച്ചറിഞ്ഞിട്ടുള്ള ജനങ്ങളാണ് സർ ഞങ്ങളുടെ കരുത്ത്. അതുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും എന്നുള്ളതാണ് സർ. എന്തെല്ലാം മാറ്റമാണ് ഈ നാട്ടിൽ നടന്നിട്ടുള്ളത്? എല്ലാ രീതിയിലേക്കുമുള്ള വികസന പ്രവർത്തനങ്ങളാണ് സർ. മത്സ്യമേഖലയിൽ കേരളത്തിന്റെ കടുത്തീര മേഖലയ്ക്കുണ്ടായിട്ടുള്ള ഉണർവ് അവഗണിക്കാൻ കഴിയുമോ സർ? ഓക്കി പുനരധിവസിപ്പിച്ചു ഓക്കി വന്നപ്പോൾ ഒലിച്ചുപോയിട്ടുള്ള വീടുകളുള്ളവർ സമാധാനമായിട്ട് അവരെ സമാശ്വാസിപ്പിച്ചുകൊണ്ട് പുനരധിവാസം നടത്തി. ദുരന്തമുഖത്ത് അവരുടെ ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് ജീവിത ഉപാധിയായിട്ടുള്ള തൊഴിൽ ഉപകരണങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചതിന്റെ ഭാഗമായിട്ടാണ് സർ 80% കടലോര മേഖലയിലും ഞങ്ങൾ ജയിച്ചു വരാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്ന് സർ കടലോര മേഖലയിലുള്ള ജനങ്ങൾ സർ ലോക്ക്ഡൌണിന്റെ സമയത്ത് ജോലിയും കൂലിയും ഇല്ലായിരുന്ന ഒരു സമയത്ത് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ഭക്ഷണ കിറ്റായിരുന്നു സർ നമ്മുടെ കേരളത്തിന്റെ എല്ലാ വീടുകളിലെയും പാവപ്പെട്ട ജനവിഭാഗത്തിന്റെ വീടുകളിൽ അടുക്കളയിൽ പുകഞ്ഞിട്ടുള്ളത്. അവിടെയാണ് സർ ഭക്ഷണം കൊടുത്തിട്ടുള്ളത് ഗവൺമെന്റ് ആയിരുന്നു. എന്നാൽ ആ ഭക്ഷണ കിറ്റ് കൊടുക്കുമ്പോൾ അതിൽ വോട്ടിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്, തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം കോടതിയിൽ പോയിട്ടുള്ള കഥ നമുക്കറിയാം സർ. പാവപ്പെട്ട ജനവിഭാഗത്തിന്റെ ഭക്ഷണത്തിലെ കഞ്ഞിയിലേക്ക് മണ്ണ് കോരിയിടുന്ന ഏർപ്പാടാണ് സർ ഇവിടെയുള്ള പ്രതിപക്ഷം ചെയ്തിട്ടുള്ളത്. സർ
നമുക്കറിയാം ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് ഇന്ന് വനിതാ പ്രസ്ഥാനമാണ് ജനശ്രീ എന്ന് പറയുന്നത്. ഈ ജനശ്രീക്ക് സോറി കുടുംബശ്രീ, ഈ കുടുംബശ്രീയെ പരാജയപ്പെടുത്താനാണ് സർ യു ഡി എഫ് വന്നപ്പോൾ ജനശ്രീ എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നു. കുടുംബശ്രീയെ വിഴുങ്ങുവാനുള്ള കടുവയായിരുന്നു സർ ജനശ്രീ എന്ന് പറയുന്നത്. പുരുഷന്മാരും സ്ത്രീകളും ഒന്നിച്ച് നിന്നുകൊണ്ട് കടമെടുത്ത് സ്ത്രീകളെ കടക്കെണിയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി എം ഹസൻ എന്ന് പറയുന്ന നേതാവ് ഒരു പ്രസംഗത്തിൽ നടത്തിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു സർ ജനശ്രീ എന്ന് പറയുന്നത്. ആ ജനശ്രീയെ കേരളത്തിലേക്ക് പറഞ്ഞു. പക്ഷേ കേരളത്തിലെ ജന സ്ത്രീകൾ ഇത് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് സർ. ഈ രീതിയിലേക്ക് എല്ലാത്തിനും തുരങ്കം വെക്കുക എന്നുള്ളതാണ് സർ എക്കാലവും ഇവർ പുലർത്തിപ്പോന്നിട്ടുള്ള കാര്യങ്ങൾ. സർ, ലോക്ക്ഡൌണിന്റെ സമയത്ത് കമ്മ്യൂണിറ്റി കിച്ചൺ, അതേപോലെ 20 രൂപയ്ക്കുള്ള ഭക്ഷണ സാധനങ്ങൾ, അതിഥി തൊഴിലാളികളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിറ്റി കിച്ചൺ, ഇതെല്ലാം തന്നെ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളതാണ് സർ. ഇതിനെയെല്ലാം തന്നെ എതിർത്ത് തോൽപ്പിച്ചു. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സഭാംഗം പറഞ്ഞിട്ടുള്ളത് കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ സപ്പോർട്ടോട് കൂടിയല്ല നടക്കുന്നത്, അത് നാട്ടിലെ സന്നദ്ധ സംഘടനയുടെ പേരിലാണ് എന്നുള്ളതാണ് സർ. ഇതാണ് കേരളം എന്നുള്ളതാണ് നമ്മുടെ സഭാംഗം അറിയേണ്ടത് സർ. ഇതാണ് കേരളം, ജനങ്ങൾ സഹായിച്ചുകൊണ്ടാണ് കമ്മ്യൂണിറ്റി കിച്ചൺ നടക്കുന്നത് എന്നുള്ളതാണ്. ജനങ്ങളുടെ സഹായത്തോടെ നടത്തുവാൻ വേണ്ടി കഴിയണം, അല്ലാതെ എല്ലാത്തിനെയും തുരങ്കം വെച്ചുകൊണ്ട് പോകുന്ന ഒരു രീതിയല്ല സർ ഈ കേരളത്തിൽ. അതിനുള്ള ഒരു ഒരു നല്ല രീതിയിലേക്കുള്ള ഒരു മാതൃകയാണ് സർ അത് കാണിച്ചുള്ളത്. അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തിരിച്ചറിയേണ്ടതാണ് സർ. സർ, നമുക്കറിയാം ദേശീയപാതയുടെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങൾക്കും മറച്ചു നിന്നിട്ടുള്ള ഒരു യു ഡി എഫ് ഗവൺമെന്റ് ആയിരുന്നു നമ്മുടെ മുമ്പിൽ. ആ യു ഡി എഫ് എല്ലാ കാര്യത്തിനും പകച്ചു നിന്നപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഇച്ഛാശക്തിയോടെ ദേശീയപാതയും അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടത്തി. വൈദ്യുതി മേഖലയിൽ നമുക്കറിയാം സർ 5 വർഷം കൊണ്ട് മിച്ച സംസ്ഥാനമാക്കുവാൻ വേണ്ടി കഴിഞ്ഞു. ലോഡ് ഷെഡ് എന്ന് പറയുന്നത് അതുപോലെ ലോഡ് ഷെഡ് എന്ന് പറയുന്നത് അതേപോലെ പവർ കട്ട് എന്ന് പറയുന്നതോ ഈ കേരളത്തിലുള്ള ജനങ്ങൾ മറന്നുപോയി സർ. ഒരു കമ്പനിയും ഒരു വ്യവസായശാലയും ലോഡ് ഷെഡിന്റെ പേരിലോ അതല്ല പവർ കട്ടിന്റെ പേരിലോ അടച്ചു പൂട്ടേണ്ടി വന്നില്ല എന്നുള്ളതാണ് സർ. കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലുള്ള ജനങ്ങൾ നെഞ്ചിലേറ്റിയതാണ് സർ ഈ ഗവൺമെന്റിനെ. പൊതുവിദ്യാഭ്യാസ രംഗത്തെ പറ്റി നമ്മൾ പറയുന്നുണ്ടല്ലോ സർ, പൊതുരംഗത്ത് ഏറ്റവും മികച്ച രീതിയിൽ വിദ്യാഭ്യാസം കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞു. യു ഡി എഫിന്റെ കാലത്ത് നമുക്കറിയാം കൊല്ലാവസാനമായിട്ട് പോലും യൂണിഫോം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലായിരുന്നു, ടെക്സ്റ്റ് ബുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതുപോലെ സർ എല്ലാ കാലങ്ങളിലും അവർ അൺഎയ്ഡഡ് സ്കൂളിന് കൂണ് പോലെ മുളച്ചു വന്നിട്ടുള്ള ഒരു കാലമായിരുന്നു സർ യു ഡി എഫിന്റെ ഭരണത്തിൽ. അൺഎയ്ഡഡ് സ്കൂളിന് അംഗീകാരം കിട്ടാൻ വേണ്ടി പ്രദേശത്തുള്ള നേതാക്കന്മാർ ക്യൂ ആയിരുന്നു സർ. ആരോഗ്യ മേഖലയിലുള്ള വിദ്യാഭ്യാസ മേഖലയിലുള്ള സർ, എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും നമ്മുടെ പ്രതിപക്ഷം ഏറ്റവും നല്ല ഒരു പ്രതിപക്ഷമായിട്ട് മാറുവാൻ വേണ്ടി കഴിയണം. ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രതിപക്ഷമായിരിക്കും ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു സർ, കേന്ദ്ര സർക്കാരിനെ പിന്തുടരുന്ന വർഗീയ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ, ഫെഡറൽ സംഘടന തകർക്കുന്ന ഏകാധിപത്യത്തിനെതിരെ ഒരു ചെറുവിരൽ അനക്കുവാൻ വേണ്ടി ഇവർക്ക് കഴിയുമോ എന്നുള്ളതാണ് സർ. സർ, തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ഏതെങ്കിലും റിസോർട്ട് ബുക്ക് ചെയ്തിട്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ MLA എല്ലാവരെയും ഒരു ബസ്സിലാക്കിയിട്ട് റിസോർട്ടിൽ അടച്ചു കൂട്ടേണ്ടുന്ന ഒരു ഗതികേട് വന്നിട്ടുള്ള പാർട്ടിയാണ് സർ ഈ കോൺഗ്രസ്. കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ മതേതരത്വ പാർട്ടി എന്ന് അവകാശപ്പെടാൻ പണ്ട് കാലങ്ങളിൽ നമുക്ക് കഴിയുമായിരുന്നു സർ. എന്നാൽ ഇന്നതല്ല, ഏറ്റവും പരാജയത്തിന്റെ രീതിയിലേക്ക്, ഒരു രാഷ്ട്രീയ നിലപാടില്ലാത്തതിന്റെ കൂടി ഈ രീതിയിലേക്ക് മാറി ഈ കോൺഗ്രസ് എന്നുള്ളതാണ് സർ. സർ, എനിക്ക് ഒരു ഒരു ആദ്യമായിട്ട് ഒരു മിനിറ്റും കൂടി എനിക്ക് തന്നു സർ. ഒരു മിനിറ്റ് ആയി പോ സർ. ഇവിടെ ഏറ്റവും വലിയ വർഗീയ പാർട്ടിയെ പിടിച്ചുകൊണ്ട് കൂട്ടുപിടിച്ചുകൊണ്ടാണ് സർ ഇവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത്. അതൊരിക്കലും ഒരിക്കലും ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സർ ഈ സമയത്ത് വന്നിട്ടുള്ള കാര്യം, ഈ തെരഞ്ഞെടുപ്പിന് വന്നിട്ടുള്ള കാര്യം. ചങ്കുറപ്പോടെ നേതൃത്വം നൽകുന്ന ഒരു കേരള സർക്കാരുടെ ഏറ്റവും അചഞ്ചലമായിട്ട് മതേതരത്വ നിലപാട് പുലർത്തുമ്പോൾ ഒരിക്കലും ഇവർക്കിവിടെ വളരുവാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് സർ. വർഗീയ ശക്തികൾക്ക് വളരാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് സത്യം സർ. സാമുദായിക പാർട്ടി ലേബലിൽ
മതത്തിന്റെ പേരിൽ എല്ലാ രീതിയിലും എന്നെ വ്യക്തിഹത്യ നടത്തിയിട്ടുള്ള കാര്യം എനിക്കറിയാം സാർ.